ഹൈ ഗുഡ് മോർണിംഗ് എവരി വൺ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം ഇത്രയും ദിവസം നമ്മളെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം എന്താ പറയുക സത്യം പറഞ്ഞാൽ ബിസി വിത്ത് വർക്കോട് വർക്കായിരുന്നു വീട്ടിൽ കുറേ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനെ ഓടി നടന്ന് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു 5 മിനിറ്റ് പോലും ഇല്ലേ ഒരു വീഡിയോ ഇടാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങാൻ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു അപ്പം അങ്ങനെയിരുന്ന് ഞാൻ ഇന്ന് ഇപ്പോൾ വീഡിയോ ഇടാൻ എൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിലേൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആക്ച്വലി ഇതൊരു ഡ്രീംസ് കം ട്രൂ മൊമെൻ്റ് ആണ് ഫൈനലി ഗൈസ് Harley in our hand. Look who is here. Mala Harley Davidson Street 750. Angane nammala dream bike aya Harley eduthu ningale kore divasayitte enne Instagramilum endha WhatsApp ilokke stories um kaaryangal okke kandittundavum Harley eduthu അപ്പം നമ്മൾ ആർലി എടുത്തത് പ്രമാണിച്ച് നമ്മളെ കുറേ കൂട്ടുകാർ ചിലവ് ചോദിക്കുന്നുണ്ട് അപ്പം ചിലവിലുള്ള പൈസ സത്യം പറഞ്ഞാൽ പെട്രോൾ അടിച്ചാൽ പോലും തെയ്യില്ല എടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത് പെട്രോളിലും വില കൂടി അപ്പം പിന്നെ ഗൈസ് നിങ്ങൾ മൈലേജ് ചോദിക്കണ്ട കാരണം ഇത് മൈലേജിന് വേണ്ടിയിട്ടുള്ള ഒരു ബൈക്ക് അല്ല സത്യം പറഞ്ഞാൽ 750 cc ക്രൂസ് ചെയ്ത് പോകാൻ അടിപൊളി അക്രമ ബൈക്കാണ് സാധനം എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിച്ച് തരാം നമ്മളിതെടുത്ത് കുറച്ച് എൻ്റെ ഒന്ന് പുറത്ത് പോവാം അപ്പം സ്ക്രീനിങ്ങുകളുടെ എക്സോസ്റ്റ് വരുന്നുണ്ട് അക്രമ സൗണ്ടാണ് ഗൈസ് അക്രമം എന്ന് പറഞ്ഞാൽ ഒന്ന് പോയി കഴിഞ്ഞാൽ ഓ ഫുള്ള് ഒച്ചപ്പാടും ബഹളും ആണ് ഇതിൻ്റെ ഒരു എന്താ പറയുക പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൗണ്ടാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൗണ്ടാണ് ഇതിൻ്റെ അതുകൊണ്ട് മാത്രമാണ് ഈ സാധനം വാങ്ങിച്ചത് ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രോമാഞ്ചം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊന്തു അതാണ് സത്യം പറഞ്ഞ അവസ്ഥ അപ്പം ഈ ഒരു മോഡലിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ ഒരു സ്ട്രീറ്റ് മോഡൽ തന്നെ എടുത്തത് പിന്നെ പൈസ ഒന്നും നോക്കില്ല സ്ട്രീറ്റ് 5 നമ്പർ ഉണ്ട് നമ്മളിങ്ങനെ എടുത്തു 5 നമ്പർ പൊക്കി പൈസ നോക്കില്ല പിന്നെ ഇപ്പം രാവിലെ തന്നെ ഞാനെന്താ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വീട്ടിലേക്കുള്ള പണിക്കാരും ആൾക്കാരുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ബിസി ആവും അതുകൊണ്ട് രാവിലെ ഇപ്പോൾ സമയം ഏതാണ്ട് 8 മണി 8:44 ഞാൻ 8 മണിക്ക് എണീറ്റ് ഇതിനായിട്ട് രാവിലെ തന്നെ എണീച്ചതാണ് സാധാരണ ഈ ടൈമിലൊന്നും എണീക്കലേ ഇല്ല അപ്പം പിന്നെ ബൈക്കിനെ പറ്റി പറഞ്ഞാൽ ബൈക്കിൻ്റെ മുകളിൽ ഒരു ഫോഗ് ലാമ്പ് ഉണ്ട് ഫോഗ് ലാമ്പ് വളരെ ഉപകാരമാണ് കാരണം നമ്മൾ ഹെവി ആയിട്ടുള്ള മഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളിൽ കൂടെയൊക്കെ വരികയാണ് ഈ ലൈറ്റ് കൊണ്ട് എന്താ പറയുക നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പം ഈ ഒരു ഫോഗ് ലാമ്പ് തന്നെ വേണം പിന്നെ എന്താ ഇനി എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ V10 ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത് ഈ ബൈക്കിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന സാധനം എഞ്ചിനാണ് 850 cc 60 NM ടോർക്കിലൊരു മരണമാസ അക്രമം സാധനമാണ് നമ്മൾ ഒത്തിരി സ്പീഡിലൊന്നും പോകാണ്ടിരിക്കുന്നതാണ് നല്ല ആക്സിലേറ്റർ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും കുറച്ച് സ്പീഡ് പോകുന്നു അതുകൊണ്ട് ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ഒത്തിരി മല്ല പോകുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ ഞാൻ കുറച്ച് മല്ലേ പോകാറുള്ളൂ ഇതിൻ്റെ മുകളിൽ കാരണം ക്രൂസർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്സിലേറ്ററൊക്കെ കൊടുത്ത് ട്രാ 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 എന്ന് പറഞ്ഞ് പൊട്ടിച്ച് ഒരു അതിൻ്റെ ഒരു രസത്തിൽ തന്നെ പോകാനാണ് രസം പിന്നെ മീറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഡോമീറ്റർ വരുന്നുണ്ട് പിന്നെ പെട്രോളും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ബുള്ളറ്റിനെ പോലെ തന്നെ നമ്മൾ മൈൻഡിൽ പെട്രോൾ എത്ര സെറ്റുണ്ടെന്ന് കൊണ്ടുവച്ച് നടക്കണം പിന്നെ ഇഗ്നിഷൻ വരുന്നുണ്ട് സെൽഫ് വരുന്നുണ്ട് വേറെ അത് അഡീഷണലി ചെയ്തതാണ് ഒരു എന്താ പറയുക നമ്മളെ ഫോണിൻ്റെ സ്റ്റാൻഡ് ഇത് അഡീഷണലി ചെയ്തതാണ് അതേപോലെ ഈ ഫോഗ് ലാമ്പ് അഡീഷണലി ചെയ്തതാണ് ഇനി നമുക്കൊരു ബാക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ബാക്കിലൊരാൾ സേഫായിട്ട് ഇരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് റെസ്റ്റ് വേണം പിന്നെ ഇതിന് ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത് ചെയിനില്ല ഇപ്പോഴാണെങ്കിൽ എന്താ പറയുക മറ്റേ ചെയിൻ കളർ ലൂപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടു വരികയായിരുന്നു അപ്പോൾ കണ്ട് അത് ചെയ്യണമെന്ന് ഇങ്ങനെ കൊതിച്ച് നിൽക്കുമ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ബെൽറ്റാണ് ചെയിനില്ല സോ സോറി ഇവിടാണ് മറ്റേ എന്താ പറയുക ഈ സാധനത്തിൻ്റെ പേര് തോന്നായിരുന്നു ഞാൻ മറന്നുപോയി കൂളൻ്റെ അല്ല റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം കൊണ്ടടയ്ക്കാൻ കുറച്ച് എന്താ പറയുക മേച്ച് നടക്കണമെങ്കിൽ കുറച്ച് പാടാണ് സത്യം പറഞ്ഞാൽ
പിന്നെ രണ്ട് സൈഡിൽ രണ്ട് ഹാലജൻ ഇൻഡിക്കേറ്ററും ഒരു ഹെഡ്ലാമ്പ് ഒക്കെ വരുന്നുണ്ട്, സാധാ എല്ലാ ബൈക്കിനും വരുന്ന പോലെ. ഇനി നമ്മൾ ഇത് വെച്ച് അല്ല ഇത് എടുത്തുകൊണ്ട് പുറത്തു പോയി ഒരു റൈഡ് പോവാം. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടും എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അക്രമ സൗണ്ടാണ്, ഒന്നും പറയാനില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ ഇത് സാധനമൊന്ന് പോയി കഴിഞ്ഞാൽ ചുറ്റുള്ളവരിങ്ങനെ അന്തം വിട്ട് നോക്കിക്കും, ആ ഒരവസ്ഥയാണ്. ഒന്നും പറയാനില്ല. കമ്പി നിർബന്ധ, ബാക്ക് റെസ്റ്റ് നിർബന്ധം. അപ്പം ടീ എത്തി. താങ്ക് യു മമ്മി. വേണ്ട വേണ്ട. അപ്പം നമ്മളെ ടീ എത്തി. അപ്പം രാവിലെ തന്നെ, രാവിലെ ആയതുകൊണ്ട് കിട്ടി ചായാണ് കേട്ടോ, ഒന്ന് നേരത്തെ ഇടിച്ചുകൊണ്ട് നല്ല കട്ടൻ കിട്ടി. അപ്പം കട്ടനും കുടിച്ച് ഹാർലിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. വേറെന്താ പിന്നെ, ഇത്രയും കാലം വീഡിയോസ് ഇടാൻ്റെ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിനൊരു കുഴപ്പമുണ്ട്, നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരാന്ന് അറിയാൻ പറ്റില്ല. അതേമാതിരി നമ്മളെ എന്താ പറയുക, വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആരൊക്കെ കാണുന്നുണ്ട്, ആരൊക്കെ നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ, പേര് കാണിക്കുള്ളൂ. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മളെ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും നമ്മളെ സ്റ്റോറീസ് ഇട്ട് കഴിഞ്ഞാൽ ആരാണ് കാണുന്നത്, ആരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്, എത്ര വ്യൂസ് ഉണ്ട് എന്നൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മളെ യൂട്യൂബിന് ഇതൊരു പ്രശ്നമാണോ എന്നറിയില്ല, ഇത് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക. സോ ഞാൻ ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ഒരു റൈഡ് പോവാം ഹാർലിൻ്റെ മുകളിൽ. അപ്പം ഈ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടോ, നമ്പർ 5, ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, കാര്യമായിട്ട് വണ്ടി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വിളിക്കും, നീ എവിടെ കോഴിക്കോട് ഉണ്ടോ, നീ എവിടെ താമരശ്ശേരി ഉണ്ടോ, അല്ലെങ്കിൽ നീ കൊടുവള്ളി ഉണ്ടോ എന്നൊക്കെ വിളിച്ച്, വയനാട്ടിലുണ്ടോ, അങ്ങനെ വിളിച്ച് ചോദിക്കും. വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പം നമ്പർ പ്ലേറ്റ് 5 നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ വിളിക്കും, നീ അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, എവിടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഞാനായിരിക്കില്ല, ബ്രദറായിരിക്കും വണ്ടി എടുത്ത് പോവുക. അപ്പോൾ വണ്ടി കാണുമ്പോൾ ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ച് വിളിക്കുന്നതാണ്. പക്ഷേ എല്ലാവർക്കും കണ്ടാൽ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും. ഇനി എന്നെ കണ്ടാൽ 5 നമ്പർ വണ്ടി കണ്ടാൽ എന്നെ വിളിച്ചാൽ മതി ഗൈസ്. സോ അതാണ്, അത്രയൊക്കെയാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് 750 ബീസ്റ്റ്. ബീസ്റ്റ് മോഡാണ്, അക്രമം ബൈക്കാണ്. ഈ ബൈക്കിനെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ വേയിപ്പിക്കുന്നില്ല. ഇതെടുത്ത് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും നമുക്ക് പുറത്തൊരു റൈഡും പോവാം. എങ്ങനെയുണ്ട് നമ്മുടെ റോഡ് പെർഫോമൻസ് ആൻഡ് ഹൈവേ പെർഫോമൻസ് ഒക്കെ കാണാം. അങ്ങനെ എൻ്റെ എക്കാലത്തെയും എന്താ പറയുക, എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് 750. ഒരു എന്താ പറയുക, 19 സ്കിഡായാലും 20 സ്കിഡായാലും എന്താ പറയുക, നമ്മളാ ബുള്ളറ്റൊക്കെ പോലെ ഒരു അമേരിക്കൻ ബൈക്കാണെങ്കിലും കൂടി ഹാർലി ഡേവിഡ്സൺ ഒരു വികാരമാണ്. കൊടുത്ത് ഇംഗ്ലീഷ് കൊടുത്ത് സ്റ്റാർട്ടാക്കാൻ പോവാണ്. ഓ ഗോഡ്, ഓ ഗൈസ്, ഡ്രീം കംസ് ട്രൂ മൊമെന്റ് ആണ് ഗൈസ്. അപ്പോ ഹാർലി വിട്ട് കഴിഞ്ഞാൽ തന്നെ അസാധാവിക്കെല്ലാം ഇങ്ങനെ തന്നെയാണ്. സോ
കൊണ്ടുനടക്കുന്ന ഒരു ബൈക്കാണ് ഹാർലി എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബൈക്കാണ്, കാരണം അതിൻ്റെ ഡിസൈനും കാര്യവും പെർഫോമൻസും ഒക്കെ എല്ലാവരും ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു ബൈക്കാണ് ഹാർലി ഡേവിഡ്സൻ്റെ. അതും 750 എന്ന് പറഞ്ഞ മോഡൽ ഞാൻ എത്രയോ കാലങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു ബൈക്കാണ് എന്തായാലും. അപ്പോൾ ഗൈസ് പറഞ്ഞു വന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വണ്ടി എടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ എന്താ പറയുക, എടുക്കുന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും പറയരുത് എല്ലാം കുത്താൻ പോണ പണിയായാലും പോലും എടുക്കുമെന്ന് പറഞ്ഞൊരു വാശി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ എടുക്കും എന്നുള്ള കാര്യം. അപ്പം ആ ഡ്രീം അങ്ങനെ സക്സസ്ഫുള്ളായി. അപ്പം ഇത്രയാണ് ഈ ബൈക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്തായാലും കുറേ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. ബൈ ബൈ, സൈനിങ് ഓഫ്.